അതുകൊണ്ട് സഹോദരന്മാരെ പറഞ്ഞാൽ മേറാജ് നോമ്പ് എന്നിട്ട് നോമ്പില്ല. ഇസ്റാഉം മേറാജും അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായ അത്ഭുതകരമായ യാത്രയാണ്. ശാരീരികമായിരുന്നു, സ്വപ്നമൊന്നുമല്ല. സ്വപ്നത്തിന് യാത്ര ചെയ്യാൻ ബുറാക്കൊന്നും വേണ്ട, അത്ര മനസ്സിലാക്കിയാൽ മതി. ഏയ്, ബോഡി ഉണ്ടെങ്കിലാണ് വാഹനമൊക്കെ വേണ്ടി വരിക, അല്ലാതെ ആത്മാവിന് യാത്ര ചെയ്യാൻ എന്തിനാ ബുറാക്കുന്ന വാഹനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടത് എനിക്ക് ബുറാക്ക് എന്നൊരു വാഹനം കൊണ്ടുവരപ്പെട്ടു, അതിന്റെ വലിപ്പം അതിന്റെ നിറമൊക്കെ പറയുന്നുണ്ട്, അത് സ്പീഡുള്ള വാഹനം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ജിബ്രീലും ആ വാഹന പുറത്തേറി പിന്നെ ബൈത്തുൽ മുഖദ്ദസിലെത്തി. മിസ്റാഅ് അവിടുന്ന് അങ്ങോട്ട് ഏഴാകാശത്തിന്റെ മുകളിൽ പോയി മിഅ്റാജ് തിരിച്ചു വന്നു. അപ്പൊ ആ ഇസ്റാഉം മിഅ്റാജും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഉണ്ടായതാണ്. പക്ഷെ അത് ഏത് മാസത്തിലിരുന്നു? പണ്ഡിത ലോകത്ത് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളാണ്. റബീഉൽ അവ്വലിലാണെന്ന് പറഞ്ഞവരുണ്ട്, ദുൽഖഅദിലാണെന്ന് പറഞ്ഞവരുണ്ട്, പല വീക്ഷണക്കാരുണ്ട്. ആ കൂട്ടത്തിലൊരു വീക്ഷണാണ് റജബ് മാസത്തിലിരുന്നു, റജബ് മാസത്തിലായിരുന്നു എന്നൊരു വീക്ഷണമുണ്ട്. എന്നാൽ ഏത് മാസത്തിൽ ഏത് ദിവസമാണ് അത് നടന്നത് എന്ന് കൃത്യമായി ഒരു രേഖയും ഇല്ല. ഇനി ഉണ്ട് റജബ് 27 തന്നെയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡേറ്റിന് തന്നെയായിരുന്നു ഇസ്റാഉം മിഅ്റാജും എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ തന്നെയും ആ ദിവസത്തിൽ നമുക്കൊരു പ്രത്യേകമായി അതിന്റെ രാവിലോ പകലിലോ ഒരു ഇബാദത്തും അള്ളാഹുവിന്റെ റസൂലിനാണല്ലോ മിഅ്റാജ് ഉണ്ടായത്, ആ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അതിന്റെ പകലിൽ നോമ്പില്ല. ചില ആൾക്കാർ റജബ് 27 മിഅ്റാജ് നോമ്പ് എന്നുള്ള പേരിൽ നോമ്പെടുക്കുന്നു. അന്നത്തെ ദിവസം ആരെങ്കിലും നോമ്പെടുത്താൽ 60 മാസം നോമ്പെടുത്ത പ്രതിഫലമാകുന്നു എന്നൊക്കെ പുണ്യം പറയാറുണ്ട്. ഇല്ല സഹോദരങ്ങളെ, സഹിഹായ ഹദീസ് ഇല്ല. പിന്നെ അതിന്റെ പേരിൽ ഒരു പ്രത്യേകമായി പിന്നെ ഒരു നോമ്പെടുക്കലും റജബ് മാസത്തിൽ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി അങ്ങനെ കബറിന്ന് ഇങ്ങനെ കേട്ടു, കബറിന്ന് ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് വാട്സപ്പിലൊക്കെ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ. യാതൊരു അടിസ്ഥാനവും അതിനില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഇസ്റാഉം മിഅ്റാജും യാഥാർത്ഥ്യമാണ്, ഛേദിക്കാവതല്ല. പക്ഷേ അത് ഇന്ന് നടന്നു, തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇനി ഡേറ്റ് അറിഞ്ഞാൽ തന്നെയും അതിന്റെ പേരിലൊരു നോമ്പോ നിസ്കാരമോ പ്രത്യേക ദിക്റുകളോ ദുആകളോ ഇല്ല എന്നുകൂടി വളരെ കൃത്യമായി ഞാൻ എന്റെ മുഴുവൻ ശ്രോതാക്കളുടെയും മനസ്സിലേക്ക് ഇട്ടു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വളരെ വിശദമായി പറയാൻ ആഗ്രഹിച്ചതാണ്, പക്ഷേ നമ്മുടെ സമയം പരിമിതമാണ്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ ഈ വിഷയത്തിൽ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, തബീയീനുൽ അജബ്. തബീയീനുൽ അജബ്, അത്ഭുതം വ്യക്തമാക്കുന്ന ഒരു കിതാബ്. എന്ത്? റജബിന്റെ പോരിശ പറഞ്ഞ ആൾക്കാർ എത്രയാണെന്നും പറഞ്ഞിട്ട് അതൊന്നും ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് മഹാനവറുകൾ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലം യരിദ് ഫീ ഫളലി ശഹരി റജബ്, റജബ് മാസത്തിന്റെ പോരിശയെ സംബന്ധിച്ചോ അതിൽ ഏതെങ്കിലും ഒരു ദിവസത്തിന്റെ പോരിശയെ സംബന്ധിച്ചോ ഏതെങ്കിലും ഒരു രാത്രിയുടെ പോരിശയെ സംബന്ധിച്ചോ അതിൽ പ്രത്യേക നിസ്കാരത്തെ സംബന്ധിച്ചോ അതിൽ പ്രത്യേക നോമ്പിനെ സംബന്ധിച്ചോ പ്രത്യേക അധികാരിനെ സംബന്ധിച്ചോ സഹീഹായ അവലംബയോഗ്യമായ യാതൊരു റിപ്പോർട്ടും സഹീഹായ നിലക്ക് വന്നിട്ടേ ഇല്ല എന്ന് വളരെ കൃത്യമായി ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഷാഫി മദ്ഹബിന്റെ ആൾക്കാരാണല്ലോ അധികം, അതുകൊണ്ട് അവരൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ. അതുകൊണ്ടാണ് അത് എടുത്ത് സൂചിപ്പിക്കാൻ കാരണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അസത്യത്തെ അസത്യമായി തന്നെ കണ്ട് മനസ്സിലാക്കി തള്ളിക്കളയുവാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.